നമസ്കാരം എല്ലാവർക്കും. ഞാനിപ്പോൾ ഉള്ളത് അയോധ്യയിലെ ചന്ദൻ എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ. ചന്ദൻ എന്നാണോ എന്നറിഞ്ഞൂടോ, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. റെയിൽവേ സ്റ്റേഷനിലാണ്. സമയം വെളുപ്പിനെ 3:12 ആയി. ഞാനിപ്പോൾ ഇവിടെ എത്തിയതേ ഉള്ളൂ. എൻ്റെ കഴിഞ്ഞ വ്ളോഗ് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ഇനി ഇവിടെ നിന്ന് രാം മന്ദിറിൻ്റെ അടുത്തുള്ള പുതിയതായിട്ട് റീസെൻ്റ്ലി ഓപ്പൺ ചെയ്ത അയോധ്യയുടെ ആദ്യത്തെ ഡോർമെട്രിയിൽ ആണ് പോകുന്നത്. അപ്പം ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടുള്ളതാണ് ജേർണി ഗൈസ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഗൈസ് ഇതാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് ഇതുവഴി സ്ട്രെയിറ്റാ പോകുമ്പോൾ ടാക്സി കിട്ടുമെന്നാണ് തോന്നുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ. അപ്പം എൻ്റെ കൂടെ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടവർ രണ്ടുപേരുണ്ട്. അപ്പം അവരുടെ കൂടെ പോവുകയാണ് കേട്ടോ. ഗൈസ് നമുക്കിവിടെ ഒരു റിക്ഷ കിട്ടിയായിരുന്നു കേട്ടോ, ഇലക്ട്രിക്. അപ്പം ഇവിടെ നിന്ന് റാം മന്ദിറിൽ 90 rupees ആണ് പറയുന്നത്. അതെ, നമ്മൾ 10 rupees എക്സ്ട്രാ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കയറിയാണ്. 3 പേരുണ്ട്. 1 മിനിറ്റ് ഗൈസ്, രാത്രിയുള്ള ഒരു ഓട്ടോ റൈഡാണ്. അടിപൊളി കേട്ടോ, അടിപൊളി. ഇപ്പൊ എന്താ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്ത്. ഗൈസ് ഇത് ഇവിടുത്തെ പുതിയ റോഡാണ് കേട്ടോ, രാം മന്ദിര ഇനാഗ്രേഷൻ ചെയ്തതിന് ശേഷം വന്ന. നല്ല ഭംഗിയുണ്ടല്ലേ. പോസ്റ്റ് കണ്ടോ അടിയിൽ, അത് വെച്ച് കിട്ടിയതല്ലേ കേട്ടോ. പോസ്റ്റിൽ തന്നെ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുകയാണ്, അടിപൊളി. ഗൈസ് അങ്ങനെ തണുത്ത് മരവിച്ച് തണുത്ത് വിറച്ച് അങ്ങനെ നമ്മൾ അവസാനം നമ്മളെ അക്കോമഡേഷൻ സ്ഥലത്തെത്തി. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ബിൽഡിങ്ങിലാണ് നമുക്ക് അക്കോമഡേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അയോധ്യയിലെ ആദ്യത്തെ ഡോർമെട്രി സർവീസസ് കൊടുക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. ഡോർമെട്രി മാത്രമല്ല, ഇതിൻ്റെ അകത്ത് തന്നെ ഷോപ്പിംഗ് മാള്, പിന്നെ ഫുഡ് കോർട്ട്, റെസ്റ്റോറൻറ്റ് എല്ലാം ഉണ്ട്. പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവർക്ക് ഈ ബിൽഡിംഗ് കംപ്ലീറ്റ്ലി കാർ പാർക്കിംഗ് ആണ് കേട്ടോ. ഈ 1, 2, 3, 4 നില, ആ ഈ നില കംപ്ലീറ്റ്ലി കാർ പാർക്കിംഗ് ആണ്. ഇവിടെ വരുന്ന ഗസ്റ്റിന് വേണ്ടി പാർക്ക് ചെയ്യാനാണ്. വൺ സെറ്റപ്പാണ് ഗൈസ്. പക്ഷേ ഒരു ഡോർമെട്രിക്ക് അവർ വാങ്ങുന്നത് 674 rupees കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഒന്ന് ചെക്ക് ഇൻ ചെയ്തിട്ടൊക്കെ വരാം കേട്ടോ. ഗൈസ് ഇത് കണ്ടോ ഗൈസ്, ആ ആർട്ട് വർക്ക് രാമൻ്റെ അടിപൊളിയാണ് കേട്ടോ. ഇത് നേരിട്ട് തന്നെ കാണണം, അടിപൊളി വർക്കാണ്. അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റും ഉണ്ട് ആ ബിൽഡിങ്ങിൽ, അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗൈസ് ഇപ്പോൾ അകത്തോട്ട് കയറിയാണ് കേട്ടോ. നമ്മളിവിടെ വരുമ്പോൾ ഇവിടെ നമ്മളെ പേരൊക്കെ രജിസ്റ്റർ ചെയ്യണം, എന്നിട്ട് അതുവഴി ഫുള്ള് ചെക്കിംഗ് ഒക്കെ ചെയ്തിട്ടാണ് കയറി പോകുന്നത്. സെക്കൻഡ് ഫ്ലോർ ഡോർമെട്രി സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ ഗൈസ്. ഫുള്ള് ലൈറ്റൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് മൊത്തം കടകളിലാണ് കേട്ടോ. ഒന്നും ഓപ്പൺ ആയിട്ടെന്ന് തോന്നുന്നില്ല, പക്ഷേ ഇത് കംപ്ലീറ്റ് വേണ്ട. ഇതേപോലത്തെ കടകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടേക്ക് ഇനി ഫ്യൂച്ചറിൽ അടിപൊളി അടിപൊളി കടകളായിരിക്കും വരുന്നത്. ഇതിപ്പം ബിൽഡിങ് പുതിയതായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഡോർമെട്രി സർവീസ് തുടങ്ങിയെടുത്ത് ഇപ്പോൾ 5-6 days ആയതേ ഉള്ളൂ കേട്ടോ. ഗൈസ് ഇതാണ് കേട്ടോ, സെക്കൻഡ് ഫ്ലോറിൽ ഡോർമെട്രി, തേർഡ് ഫ്ലോറിൽ ഫുഡ് കോർട്ട്, എൻട്രൻസ് ഒക്കെ എത്തി. ഇവിടുന്ന് അടിപൊളി കേട്ടോ സെറ്റപ്പ്. അതുവഴി നേരെ ചെന്ന് നമുക്ക് നമ്മളെ റൂമിലോട്ട് കയറാം. ഓ, വൺ സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ആ അതാ ഇവിടെയാണ് കേട്ടോ റിസപ്ഷൻ. ഗൈസ് അവർ നമ്മളടുത്ത് ഡോർമെട്രി കാണാൻ പറഞ്ഞു വിടുകയാണ് കേട്ടോ. ഗൈസ് ആ
ആംബിയൻസും അവരുടെ എന്താണ് വർക്കിലും 10 out of 10. ഇതാണ് കേട്ടോ ഡോർമെട്രി. ഇവിടെ എല്ലാം ആളുണ്ട്. നീച്ചേ വല മിളിക ആകേശ. എനിക്ക് താഴത്തത് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പം നോക്കിയിട്ട് വരാം. ഗൈസ്, ഇതൊരു രാം മന്ദിറിൻ്റെ ഒരു മിനിയേച്ചർ മോഡലാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ, മിനിയേച്ചർ തന്നെ കാണാൻ എന്ത് ഭംഗിയാണ്. അപ്പം നാളെ ഒറിജിനൽ രാം മന്ദിർ കാണാൻ പോവുക, അത് എത്ര കിടിലായിരിക്കും. ഗൈസ്, ഇവിടെ ഉണ്ടല്ലോ ഈ ഡോം 1, 2 ഇങ്ങനെ ഓരോ റൂമിൻ്റെ അകത്താണ് കേട്ടോ ഡോർമെട്രി തരംതിരിച്ചിരിക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ അതാ 3, 4, 5, 6, 7, 8 ഇങ്ങനെ ഈ ഒരു റേഞ്ച് മൊത്തം അങ്ങേറ്റം വരെ ഉണ്ട്. ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് അവിടെയുണ്ട്, അങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ. ഗൈസ്, എനിക്ക് കിട്ടിയിരിക്കുന്നത് ഡോം 3 കേട്ടോ. ഞാൻ കാണിച്ചു തരാമേ. ഇതേപോലെ ഓരോരോ ഡോമിൽ വന്നിട്ട് തഹീദ് ഇപ്പോൾ ഡോം 3 ഇതിൻ്റെ അകത്ത് ഇതേപോലെ പല 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 ആളുകളുണ്ട്. കുറേയൊക്കെ ആളുകൾ ഉറങ്ങുകയാണ് കേട്ടോ. അപ്പം ഞാൻ പയ്യാണ് സംസാരിക്കുന്നത്, ആരെയും ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ. ഗൈസ്, ഇതാണ് കേട്ടോ എൻ്റെ ഡോർമെട്രി. ഇവർ ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ സാധാരണ ലോക്കർ വരുന്നതാണ്, അതായത് അപ്പർ ലോവർ അങ്ങനെ രണ്ട് ലോക്കർ വരും. അപ്പം ഇത് തീരാത്തത് കൊണ്ട് നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വേറെ ലോക്കർ അവർ തരുകയാണ് കേട്ടോ. എൻ്റെത് ഈ നടുക്കത്തെ ഇതാണ്. ഇത് ആക്ച്വലി B3 ലോക്കറാണ്, പക്ഷേ ഇവിടെ ലോക്കർ ഇല്ലാത്തത് കൊണ്ട് ഇനി മാറ്റി തന്നു. ഗൈസ്, ഞാൻ ഫുൾ ഡീറ്റെയിൽസുമായിട്ട് നാളെ വരാം ഗൈസ്, അല്ല ഇന്ന് രാവിലെ വരാം ഗൈസ്. അതിനു മുമ്പേ ഒന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോസ് എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്, അതും കൂടി എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഫുൾ ഡീറ്റെയിൽസുമായിട്ട് രാവിലെ ഫ്രഷായിട്ട് വരാം ഗൈസ്. അപ്പം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഗുഡ് മോർണിംഗ് ഗൈസ്, നെക്സ്റ്റ് ഡേ ആയിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ എണീച്ച് കുളിച്ച് ഫ്രഷായി എല്ലാം സെറ്റായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഡോർമെട്രിയുടെ ഒരു ടൂർ തരാം. ഇതാണ് നമ്മളെ ഇന്നലെ കൂടെ വന്ന രണ്ടുപേര്. ജയ് ശ്രീറാം. റെഡി ഹോ റഹേ മന്ദിർ കെ ലിയേ അബി ഹനുമാൻ ഘാട്ട് ജായേംഗേ ഉസ്കാ ബാദ് രാം മന്ദിർ ജായേംഗേ സബ് ലോഗ് ദിഖായേഗാ ഭായി സബ് റെഡി ഹോ റഹേ. ജയ് ശ്രീറാം. ജയ് ശ്രീറാം. രാധേ രാധേ. അപ്പം ഗൈസ്, ഇതാണ് ഞാൻ നമ്മൾ നിൽക്കുന്ന ഡോം 3. ഇവിടെ ഡോം 2 അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് ഇന്നലെ വൈകുന്നേരമാണ് മനസ്സിലായത് ഇത് ആണുങ്ങൾക്ക് മാത്രമല്ല ലേഡീസിനും കൂടെ ഉണ്ട് കേട്ടോ. ലേഡീസിന് സെപ്പറേറ്റ് ഡോമാണ്, പക്ക സേഫാണ്. ഒരുപാട് ലേഡീസിനെ ഞാൻ കണ്ടായിരുന്നു രാവിലെ രാം മന്ദിറിന് വേണ്ടി പോയതാണ്. ഇതുവഴി സ്ട്രെയിറ്റായി പോയാൽ ഈ കാണുന്നത് ലേഡീസിൻ്റെ വാഷ്റൂമാണ്. ഞാൻ നമുക്ക് നമ്മുടെ ജെൻസിൻ്റെ വാഷ്റൂം കാണിച്ചു തരാം കേട്ടോ. നല്ല ഹൈജീനിക് ആയിട്ട് വെൽ മെയിൻറ്റെയിൻഡ് ആണ് കേട്ടോ. എന്താ ഇങ്ങനെ പോയാൽ ജെൻസ് വാഷ്റൂം ഇതുവഴി വന്ന കണ്ടില്ലേ, സെറ്റല്ലേ സംഭവം. ഇതുവഴി വന്ന ഇത് നമുക്ക് നമ്പർ 2 ഒക്കെ പാസ് ചെയ്യാനായിട്ടുള്ള ടോയ്ലറ്റ്. ഇതേപോലെ ഇവിടെ 1, 2, 3, 4 8 ഉണ്ട് കേട്ടോ, 8. പിന്നെ ഇവിടെ യൂറിനല്, പിന്നെ ഇവിടെ കുളിക്കാനുള്ള സെറ്റപ്പ്. ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8 8 ഉണ്ട്. എല്ലായിടത്തും നല്ല ചൂടുവെള്ളമൊക്കെ വരും, 2 ഹീറ്ററൊക്കെയാണ് വെച്ചിരിക്കുന്നത്. സംഭവം ഗൈസ്, 675 രൂപയ്ക്ക് അതും രാം മന്ദിറിൻ്റെ തൊട്ടടുത്ത്, ഭയങ്കര ലാഭമാണ് ഗൈസ്. ഇവിടെ ഈ 324 ഡോർമെട്രി ബെഡ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് പണിയൊന്നും തീർന്നിട്ടില്ല, അതാ ഇവിടെ പണികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫുള്ളും. പിന്നെ ആ ഡോമൊന്നും അവൈലബിൾ ആയിട്ടില്ല, ആയി തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും നല്ല ആളുകളുണ്ട്. ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്തിരുന്ന ഈ ഡോം കംപ്ലീറ്റ്ലി ഫുൾ ആളുകളായിരുന്നു. 672 രൂപയാണ്
പെർ നൈറ്റ് കോസ്റ്റ് വരുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ഗൈസ്, ഡോർമെട്രിയുടെ വ്ളോഗ് ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോ നമ്മുടെ ഹനുമാൻഗഡിയിൽ പോകുന്നതും പിന്നെ രാം മന്ദിറിൽ പോകുന്നതും ഈ ഏരിയയിൽ ചുറ്റൂരിനുള്ള ഏരിയയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ ഡു സപ്പോർട്ട് മീ ഗൈസ്. ലവ് യു എ ലോട്ട്.